പാരീസിൽ മുട്ടിട്ട പ്രണയത്തിന് പത്മനാഭന്റെ മണ്ണിൽ സായുജ്യം. കൃഷ്ണശങ്കരന്റെ കൈപിടിച്ച് കാർത്തി കതിർ മണ്ഡപത്തിൽ. പ്രണയനഗരം എന്ന് പേരുകേട്ട ഫ്രാൻസിലെ പാരീസിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പത്മനാഭന്റെ മണ്ണിൽ കാർത്തി ജോഡിയർ മലയൻകിഴ് അണപ്പാട് നിലയിൽ കൃഷ്ണശങ്കരന്റെ കൈപിടിച്ച് ജീവിത പങ്കാളിയായി. പാരീസിലെ ജിസർവിത് സ്വദേശികളായ ഡൊമിനിക് ജോഡിയൻ, ക്രിസ്റ്റിൻ ജോഡിയൻ ദമ്പതികളുടെ മകളാണ് കാർത്തി ജോഡിയർ. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ പ്രണയ സാഫല്യം. ജയിൽ വകുപ്പ് ജീവനക്കാരനായ കൃഷ്ണശങ്കർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ജോലി ചെയ്യവെയാണ് ഇൻസ്റ്റഗ്രാം വഴി കാർത്തിയെ പരിചയപ്പെടുന്നത്. ഒരു വർഷത്തോളം നീണ്ട നല്ല സൗഹൃദത്തിനിടയിൽ ഒരിക്കലും പ്രണയം കടന്നു വന്നില്ല. ഇതിനിടയ്ക്ക് കൃഷ്ണശങ്കറിന്റെ മാതാപിതാക്കളായ ജയശങ്കറും മധുലതയും മകനുവേണ്ടി നാട്ടിൽ വിവാഹാലോചനകൾ തുടങ്ങി. ഒരു പെണ്ണുകാണൽ ചടങ്ങും കഴിഞ്ഞു. വിവരം കാർത്തിയുമായി പങ്കുവച്ചപ്പോഴാണ് ഇരുവരുടെയും മനസ്സ് ശരിക്കും തുറക്കപ്പെട്ടത്. തുടർന്ന് ജയശങ്കർ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചെങ്കിലും കുടുംബം ആദ്യം കാര്യമാക്കിയില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാരീസിലെ കുടുംബത്തിന്റെ സമ്മതത്തോടെ കാർത്തി കൃഷ്ണശങ്കറിന്റെ വീട്ടിലേക്കെത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുടുംബവും കാർത്തിയെ മരുമകളായി അംഗീകരിച്ചു. മടങ്ങിപ്പോയ കാർത്തിയുമായുള്ള കല്യാണം കാത്ത് കൃഷ്ണശങ്കറും കാത്തിരിപ്പായി. പിന്നെ എല്ലാമെല്ലാം വളരെ പെട്ടെന്ന് തീരുമാനിച്ചു. വിവാഹ നിശ്ചയവും ദിവസം കൊടുക്കലും ഇരു കുടുംബങ്ങളും ചേർന്ന് തീരുമാനിച്ചു. ക്ഷണക്കത്തടിച്ചു, നാട്ടുകാരെയും കൂട്ടുകാരെയും ക്ഷണിച്ചു. ഈ കടൽ കടന്ന പ്രണയത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഗോവിന്ദമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ 8:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടന്നത്. ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന മിന്നുകെട്ടിനെ തുടർന്ന് നരുവാമൂടിലെ കൺവെൻഷൻ സെന്ററിൽ വിരുന്ന് സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട്. പാരീസിൽ പോലീസുകാരായ മാതാപിതാക്കളുടെ മൂത്ത മകളാണ് കാർത്തി. രണ്ട് സഹോദരങ്ങളുമുണ്ട്. LLB പഠനം പൂർത്തിയാക്കിയ ഹരിശങ്കറാണ് കൃഷ്ണശങ്കറിന്റെ സഹോദരൻ.